ാണ് പോകുന്നത് പ്രതിസന്ധി പരിഹരിക്കാൻ നാളെ അനുരഞ്ജന ചർച്ച കുട്ടനാട്ടിലെ ലോക്കൽ കമ്മിറ്റികളും യോഗം വിഭാഗീയത തുടങ്ങിയ രാമഗിരി ആർ നാസ പങ്കെടുക്കും വിവരങ്ങളുമായി മനീഷ് മഹിപ്പാലാണ് ചേരുന്നത് മനീഷ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു തവണ ചർച്ച നടന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ടു പ്രശ്നം പരിഹരിച്ചില്ല പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല പ്രശ്നം കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയും രാമഗിരി അടക്കം മറ്റു അത് വ്യാപിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ പരസ്യ പ്രതികരണമായി രംഗത്ത് വരും എന്ന സൂചനയൊക്കെ നിൽക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണോ നിലവിൽ കുട്ടനാട് മനീഷ് ഹാഷ്മി ആ കുട്ടനാട്ടിലെ വിഷയം ആദ്യം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്നൊരു വിഷയമായിരുന്നു പക്ഷെ അത് ജില്ലാ നേതൃത്വം ആദ്യം കാണിച്ച ഒരു അലംഭാവമാണ് ഈ വിഷയത്തിൽ അത് വീണ്ടും സൂചി കൊണ്ടെടുക്കേണ്ട ഒരു കാര്യം അത് തൂമ്പുകൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഏരിയാ നേതൃത്വത്തോടുള്ള ഒരു വിയോജിപ്പായിരുന്നു അവിടെ ആറ് ലോക്കൽ കമ്മിറ്റികൾക്ക് ഈ പറയുന്ന ഈ ഏരിയ നേതൃത്വത്തിൽ വലിയ വിയോജിപ്പ് തോന്നുകയും അവർ പാർട്ടി വിട്ടു നിൽക്കുകയാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു കത്ത് പാർട്ടിക്ക് കൊടുത്തത് അങ്ങനെ പാർട്ടി ഇടപെട്ടു പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ടു പക്ഷേ ആദ്യം ഇടപെട്ടപ്പോൾ പാർട്ടി വിട്ടു പോകേണ്ടവർ പോകട്ടെ എന്നായിരുന്നു പറയുന്നത് പക്ഷേ ഇരുന്നൂറ്റി എൺപതിലധികം ആളുകൾ ഒന്നടങ്കം പാർട്ടി വിട്ടത് വലിയ ക്ഷീണമായി ആറ് ലോക്കൽ കമ്മിറ്റി പുളിങ്കുന്ന് കാവാലം രാമങ്കിരി അടക്കമുള്ള കുട്ടനാട്ടിലെ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളിലെ ഈ ആളുകളാണ് രാജി രാജിക്കത്ത് അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണെന്നുള്ള കത്ത് പാർട്ടിക്ക് കൊടുത്തത് പാർട്ടി ആദ്യം ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ പോലും പിന്നീട് കൂട്ടമായി പ്രവർത്തകർ അത് കുട്ടനാട്ടിലെ പാർട്ടി ആലപ്പുഴ പാർട്ടിയുടെ വലിയ അടിത്തറയാണ് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ പ്രവർത്തകർ വിട്ടുനിന്നത് വലിയ ചർച്ചയായി വലിയ വാർത്തയായി ഈ സമയത്താണ് സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു ആദ്യം ഒരു ഘട്ട ചർച്ച നടന്നു പിന്നീട് രണ്ടാമത് നടത്തിയ ചർച്ച സജിച്ചെറിയാനായിരുന്നു ജില്ലയിലെ വിഭാഗീയത കൂടി കുട്ടനാട്ടിലെ ഈ പറയുന്ന ആളുകൾ വിട്ടുപോകുന്നതിന് കാരണമായി സജി ചെറിയാൻ പക്ഷേ സജി ചെറിയാൻ വിഭാഗം ഈ കുട്ടനാട്ടിലെ ഈ ആളുകൾ വിട്ടുപോകുന്നതിനൊ വിട്ടുപോകുന്നതിനെ എതിർത്തു അവരെയൊക്കെ തന്നെ ഏത് വിധത്തിലുള്ള ചർച്ച നടത്തിയും അവരുടെ വിഷയം എന്താണ് അവരുടെ വിഷയം എന്നത് പഠിച്ച് പരിഹരിച്ച് അവരെ പാർട്ടിയിൽ കൊണ്ടുവരണമെന്നൊരു അഭിപ്രായമായിരുന്നു സജി ചെറിയാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് വീണ്ടും സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാളെ പോലും പാർട്ടിക്ക് അനാവശ്യമായി വെളിയിൽ കളയേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും വിഷയം പഠിച്ച് പരിഹരിച്ച് വേണം കൂടെ കൊണ്ടുപോകാൻ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി ആർ എൻ ആസറും ജില്ലാ സെക്രട്ടറിയറ്റ് അംഗങ്ങളായിട്ടുള്ള നാല് പേരും ഇന്ന് കുട്ടനാട്ടിലെ പത്ത് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കും അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളത് ആറ് ലോക്കൽ കമ്മിറ്റികളാണ് ആ ആറ് ലോക്കൽ കമ്മിറ്റികളിൽ രാവിലെ മുതൽ ഉച്ചവരെ അവർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ടുണ്ടായ വിഷയങ്ങൾ പുതിയ ഏരിയ നേതൃത്വത്തോടുള്ള എന്താണ് വിയോജിപ്പുകൾ പാർട്ടി പരിപാടികളിൽ ഉള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ പുതിയ നേതൃത്വത്തിന്റെ വിഷയങ്ങളൊക്കെ തന്നെ പഠിച്ച് പരിഹരിച്ച് അവരെ കൂടെ കൂട്ടണമെന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂട്ടനാട്ടിലെ യോഗം നിർണായകമാണ് പക്ഷേ അത് വലിയ സങ്കീർണ്ണം കൂടിയാണ് കാരണം ഈ വിഷയം ഇത്രയും നാളായി അവരുടെ വിഷയം അവരുടെ എന്താണ് അവരുടെ വിഷയം എന്ന് പോലും ജില്ലാ നേതൃത്വം കേട്ടില്ലെന്നുവല്ല വലിയ പരാതി കുട്ടനാട്ടിലെ പാർട്ടി പ്രവർത്തകർക്കുണ്ട് എന്താണെങ്കിൽ ഇന്നാണ് ആ യോഗം രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ കുട്ടനാട്ടിലെ പത്ത് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും ആരംഭിക്കും